നമസ്കാരം. എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിദ്യാലയ പരിസരത്ത് കഞ്ചാവ് വിൽപ്പന നടത്താനെത്തിയ യുവാവിനെ എക്സൈസ് പിടികൂടി. കൈപ്പമംഗലം കമ്പനിക്കടവിൽ ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം വീട്ടമ്മയുടെ മാല കവർന്നു. കൊടുങ്ങല്ലൂരിൽ സ്റ്റോപ്പിൽ നിർത്താതെ പോയ സ്വകാര്യ ബസിനെ വിദ്യാർത്ഥികൾ പിന്തുടർന്ന് തടഞ്ഞു. വിശദമായ വാർത്തകളിലേക്ക്. വിദ്യാലയ പരിസരത്ത് കഞ്ചാവ് വിൽപ്പന നടത്താനെത്തിയ യുവാവിനെ എക്സൈസ് പിടികൂടി. കൊടുങ്ങല്ലൂർ അഴീക്കോട് മേനൂൻ ബസാർ കളപ്പുരയ്ക്കൽ രാഹുൽ രാജിനെയാണ് കൊടുങ്ങല്ലൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ടി കെ അഷ്റഫും സംഘവും അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ പക്കൽ നിന്ന് ചെറിയ പൊതികളിലായി സൂക്ഷിച്ചിരുന്ന കഞ്ചാവ് കണ്ടെടുത്തു. അഴീക്കോട് സീതി സാഹിബ് സ്മാരക ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്നുമാണ് രാഹുൽ രാജിനെ പിടികൂടിയത്. എക്സൈസ് സംഘത്തെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച രാഹുൽ രാജിനെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. 500-1000 രൂപ നിരക്കിലാണ് ഇയാൾ ആവശ്യക്കാർക്ക് കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നതെന്ന് എക്സൈസ് അധികൃതർ പറഞ്ഞു. രാഹുൽ രാജിന് കഞ്ചാവ് എത്തിച്ചു നൽകുന്നവരെക്കുറിച്ചും ഇയാളിൽ നിന്ന് കഞ്ചാവ് വാങ്ങുന്നവരെക്കുറിച്ചും എക്സൈസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. പ്രിവെന്റീവ് ഓഫീസർമാരായ കെ എ ജയദേവൻ, എ ബി സുനിൽകുമാർ, ടി പി രാധാകൃഷ്ണൻ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. കൈപ്പമംഗലം കമ്പനിക്കടവിൽ ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം വീട്ടമ്മയുടെ മാല കവർന്നു. മുനമ്പം സ്വദേശി അഞ്ചലശ്ശേരി പരേതനായ ഷൺമുഖന്റെ ഭാര്യ സത്യയുടെ 4 പവന്റെ മാലയാണ് കവർന്നത്. ഇന്നുച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. കമ്പനിക്കടവിലുള്ള കുടുംബക്ഷേത്രത്തിലെത്തി തൊഴുതു മടങ്ങുമ്പോൾ ക്ഷേത്രത്തിന് മുന്നിലുള്ള റോഡിലൂടെ വന്ന ബൈക്ക് യാത്രികർ മറ്റൊരാളുടെ മേൽവിലാസം ചോദിക്കുകയും പുറകിലിരുന്ന ആൾ വീട്ടമ്മയുടെ മാല പൊട്ടിച്ച് ബൈക്കിൽ രക്ഷപ്പെടുകയായിരുന്നു. ബൈക്ക് ഓടിച്ചിരുന്നയാൾ ഹെൽമെറ്റ് ധരിച്ചിരുന്നതായി വീട്ടമ്മ പറഞ്ഞു. മതിലകം എസ് ഐ സിൽവസ്റ്ററിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൊടുങ്ങല്ലൂരിൽ സ്റ്റോപ്പിൽ നിർത്താതെ പോയ സ്വകാര്യ ബസിനെ വിദ്യാർത്ഥികൾ പിന്തുടർന്ന് തടഞ്ഞു. എറിയാട് കേരളവർമ്മ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുകയായിരുന്ന വിദ്യാർത്ഥികളെ കയറ്റാതെ പോയ കുറേശ് എന്ന ബസിനെയാണ് ചന്തപ്പൂരിൽ വെച്ച് തടഞ്ഞത്. വിദ്യാർത്ഥികളും ബസ് ജീവനക്കാരും തമ്മിലുണ്ടായ തർക്കത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ചേർന്നതോടെ സംഭവം കയ്യാങ്കളിയിലെത്തി. സംഭവം അറിഞ്ഞെത്തിയ പോലീസ് ഇരുകൂട്ടരെയും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി താക്കീത് ചെയ്ത് വിട്ടയച്ചു. അതേസമയം ഓട്ടോറിക്ഷ തൊഴിലാളികൾ മർദ്ദിച്ചെന്നാരോപിച്ച ബസ് കണ്ടക്ടർ മിഥുനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിൽ ലോറിയിടിച്ച് സിഗ്നൽ പോസ്റ്റ് തകർന്നു. ബൈപ്പാസിൽ ഗൗരിശങ്കർ ജംഗ്ഷനിലായിരുന്നു അപകടം. മറ്റൊരു വാഹനത്തിന് വഴിയൊഴിഞ്ഞു കൊടുക്കുന്നതിനിടയിലായിരുന്നു സംഭവം. അപകടത്തെ തുടർന്ന് സിഗ്നൽ പോസ്റ്റ് നിലം പൊത്താറായ അവസ്ഥയിലാണ്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കൈപ്പമംഗലം ചളിങ്ങാട് അസുഫ റിലീജിയസ് ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നിർധന കുടുംബത്തിന് സൗജന്യമായി നിർമ്മിച്ചു നൽകുന്ന ബൈത്തുസഫ വീടിന്റെ താക്കോൽദാനം ശനിയാഴ്ച നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഇവിടെ ഭവന നിർമ്മാണം മാത്രമല്ല മറ്റു സമകാലികമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമുള്ള ഒരു സംഘടനയാണ് അസുഫ എന്നുള്ളത്. 200 വരുന്ന അല്ലെങ്കിൽ അതിൽ പരം മുത്തല്ലിമീങ്ങളും അതുപോലെ ദീനി സ്നേഹികളായ ഉമറാക്കളും ഒരുമിച്ച് കൂടിയിട്ട് നടത്തുന്ന ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണിത്. അസുഫയുടെ കീഴിൽ വളരെയേറെ ദീനി സംരംഭങ്ങളും അതുപോലെ ദീനി ദൗവത്തിൻ്റെ രംഗത്തേക്ക് വിദ്യാർത്ഥികളും രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നതായ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് സമൂഹത്തിന് ആവശ്യമായ വിഷയങ്ങൾ പകർന്നു നൽകുക എന്നതാണ് അസുഫയുടെ വ്യക്തമായ ഉദ്ദേശം ലക്ഷ്യം എന്നുള്ളത്. വൈകിട്ട് 3 ചളിങ്ങാട് കൂനിപ്പറമ്പിൽ നടക്കുന്ന ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഡോക്ടർ കെ ടി ജലീൽ താക്കോൽദാനം നിർവഹിക്കും. സയ്യിദ് സൈനുദ്ദീൻ സക്കാഫി അൽ ബുഹാരി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ബൈത്തുസഫ ട്രസ്റ്റ് ചെയർമാൻ ജൌഫർ സക്കാഫി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുമെന്നും സംഘാടകരായ അയ്യൂബ് മുഇനി, പി ബി എം മൂസഹാജി, മുഹമ്മദ് ഇക്ബാൽ, അഹമ്മദ് ഷാദുലി എന്നിവർ അറിയിച്ചു. ചടങ്ങുകൾക്ക് ശേഷം പ്രവാചക കീർത്തന സദസ്സും ഉണ്ടാകും. കൈപ്പമംഗലം സഹോദര സംഘം ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലം നിറ ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സന്തോഷ് ശാന്തി, ക്ഷേത്രം മേൽശാന്തി പ്രമോദ് എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ ഷജിൽ കരിമ്പറമ്പിൽ, സജീവൻ മാഞ്ചാക്കൽ, ജയരാമൻ മാഞ്ചാക്കൽ എന്നിവർ നേതൃത്വം നൽകി.